അവർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഭൂതലത്തിൽ പെനിട്രേറ്റ് ചെയ്ത് ലോറി കണ്ടെത്താൻ കഴിയുന്ന റഡാറ്, അതോടൊപ്പം തന്നെ 70 തൊഴിലാളികൾ സമാന്തരമായി മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നു. സുരക്ഷിതമല്ല, വെല്ലുവിളിയുണ്ട്, എന്നാലും ഇന്നുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നേരത്തെ കെ സി യോട് സിദ്ധരാമയ്യ പറഞ്ഞ വാക്കുകൾ അതേപടി നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാമോ? അതാണ് പി ജി, ദുഷ്കരമാണ്. പക്ഷേ പരമാവധി വേഗത്തിൽ അത് പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ജില്ലാ കളക്ടറും സ്ഥലം എസ് പിയും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ റഡാർ, പ്രത്യേക റഡാർ മംഗളൂരുവിൽ നിന്ന് എത്തിച്ചു. അതിൻ്റെ കൂടെ NIT സൂറത്കറിൽ നിന്നുള്ള വിദഗ്ധ സംഘമുണ്ട്. അവരായിരിക്കും ഈ പ്രതലത്തിൽ ആദ്യം പരിശോധന നടത്തുക, ഈ അപകടമുണ്ടായ സ്ഥലത്ത് ആദ്യം പരിശോധന നടക്കുക, അത് മണ്ണ് കുന്ന് കൂടിക്കിടക്കുന്ന സ്ഥലത്ത് ആദ്യം പരിശോധന നടത്തും. അവിടെ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്തണം, അർജുൻ്റെ ലോറി അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്തണം. അതായിരിക്കും ആദ്യ പരിഗണന. അതിനുശേഷമായിരിക്കും എങ്ങനെ വേണം രക്ഷാപ്രവർത്തനം, ഈ മണ്ണ് നീക്കുന്ന ഉൾപ്പെടെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന്. പക്ഷേ സമാന്തരമായി നേരത്തെ പി ജി പറഞ്ഞതുപോലെ മണ്ണ് നീക്കുന്നുണ്ട്. ഒരുവർ റോഡ് ഇതിനോടകം തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തുള്ള മണ്ണ്, അത് വലിയ തോതിൽ 6 മീറ്ററോളം ഉയരത്തിൽ അടിഞ്ഞു കൂടിക്കിടക്കുന്ന മണ്ണാണ്, അതുകൂടി നീക്കണം. അത് വലിയ ദുഷ്കരമാണ്. 100 മീറ്റർ നീളത്തിൽ അവിടെ മണ്ണ് കുന്നുകൂടി കിടക്കുന്നുണ്ട്. 100 മീറ്റർ കടന്നാൽ മാത്രമേ GPS ഉള്ള സ്ഥലത്തേക്ക് എത്താൻ കഴിയുള്ളൂ. അത് വലിയ വെല്ലുവിളിയാണ്. അത് ആദ്യം അത് റഡാറിലൂടെ പരിശോധനയിലൂടെ എവിടെയാണ് ഈ വാഹനമെന്ന് കണ്ടെത്തിയാൽ മാത്രമായിരിക്കും അത് സാധ്യമാവുക. അതിനാണിപ്പോൾ ഇവിടെ ഈ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളും ഉള്ളത്. അതായത് ഈ ഭാഗത്തു നിന്ന് ആളുകളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല, കൂടുതൽ ആളുകളെ ഈ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇനിയും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്, മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്, മഴ കനത്ത് പെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ആ സ്ഥലത്ത് പോയി നിൽക്കുക പ്രയാസമുള്ളത് കൊണ്ടാണ് ആരെയും അങ്ങോട്ടേക്ക് കടത്തിവിടാത്തത്. പക്ഷേ ഇപ്പോൾ ഈ വാഹന ഉടമ മനാഫും ഒപ്പം അർജുൻ്റെ ബന്ധു ജിദ്ദിന് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അവരെ നേരത്തെ കടത്തിവിട്ടിരുന്നില്ല ആ സ്ഥലത്തേക്ക്. ഇപ്പോൾ അവരെ കടത്തിവിടാമെന്ന് അറിയിച്ചിട്ടുണ്ട്. മനാഫ്, നിങ്ങളെ അങ്ങോട്ട് കടത്തിവിടാന്ന് പറഞ്ഞില്ല? രണ്ടാളുകൾ കടത്തിവിടാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മൊത്തം നമ്മളെ എല്ലാരെയും ഒന്ന് കടത്തിവിടണം എന്നുള്ളതാണ് അഭിപ്രായം. ഇവര് പ്രയോറിറ്റി എന്തെന്ന് സ്വന്തം വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, അതിന് മാത്രം അവിടെ ഒരു പ്രശ്നമില്ല. ഇത് അവിടെ ഇഷ്ടമായ സ്ഥലമുണ്ട്, നിക്ക എല്ലാം ചെയ്യാം. പക്ഷെ ഇവര് പറയുന്നത് നമ്മൾ കേൾക്കണം അല്ലേ? അല്ല, അതിനുള്ള കേൾക്കണ ലോജിക് ഉണ്ടാവണല്ലോ. ആ ലോജിക് എന്തായാലും അവിടെ ഇല്ല. അതോട് ഇഷ്ടമായ സ്ഥലമുണ്ട്, നമുക്കൊക്കെ നിൽക്കാം. മണ്ണ് ഇടിഞ്ഞ ഭാഗം കുറച്ചൊരു ഡേഞ്ചറാണ്, ശരിയാണ്. നിങ്ങൾ ഇന്ന് രാവിലത്തെ രക്ഷാപ്രവർത്തനത്തിൽ അതുകൊണ്ടൊരു സംശയം പ്രകടിപ്പിച്ചതുകൊണ്ടാണോ അങ്ങോട്ട് കടത്തിവിടാത്തതുകൊണ്ട്? ഇതിൽ മെയിൻ ആയിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് എത്ര ടൈം കൊണ്ടാണ് ഈ ലോഡ് വരുന്നത്, നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു ലോഡ് വരാൻ ഇത്രയും ടൈം എടുക്കുക. അപ്പം അത്രയും സ്ലോ അല്ല അവരിപ്പോൾ പണി എടുക്കുന്നത്, മനാന്തേക്കാട്ടി സ്ലോ. അതാണ് ഇവർ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതായത് പി ജി വാഹന ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അവിടെ നിന്ന് വളരെ പതുക്കെയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്, മണ്ണ് നീക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയ ലോറികളൊന്നും ഇങ്ങോട്ടേക്ക് അതിവേഗത്തിൽ വരാത്തതെന്നാണ് മനാഫ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ ഏതായാലും അവരുടെ അഭ്യർത്ഥന പ്രകാരം ഇപ്പോൾ ഈ രണ്ടുപേരെ, മനാഫിനെയും അർജുൻ്റെ ബന്ധു ജിദ്ദിനെയും അങ്ങോട്ടേക്ക് കടത്തിവിടാൻ ഇപ്പോൾ SP അനുമതി നൽകിയിരിക്കുകയാണ്. അവരിപ്പോൾ അങ്ങോട്ട് പോകും. PG